നമസ്കാരം. പുതിയ വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് നിപ്പ ഭീതി അകലുന്നു. രണ്ടാം തരംഗം ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതും ആശ്വാസം നൽകുന്നതാണ്. അതേസമയം കോഴിക്കോട് കർശന നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. കേന്ദ്ര സംഘവും കോഴിക്കോട് തുടരുന്നുണ്ട്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വീണ ജോർജും കോഴിക്കോടുണ്ട്. നിപ്പ സാഹചര്യത്തിൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ വിദഗ്ധ സംഘം ഇന്നു മുതൽ ജില്ലയിലെ വൈറസ് ബാധിത പ്രദേശങ്ങളിൽ പഠനം നടത്തും. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിൽ നിന്നും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഡോക്ടർമാരും കേന്ദ്ര സംഘത്തോടൊപ്പം ചേരുമെന്ന് ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പോലീസ് അടച്ച കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ പുല്ലിക്കളവ് പാലത്തിന് സമീപം കണ്ടെയ്ൻമെന്റ് സോൺ വകവയ്ക്കാതെ ആൾക്കൂട്ടം. ഞായറാഴ്ച രാവിലെയാണ് ആളുകൾ കൂട്ടം കൂടി നിന്നത്. അടച്ച പാലങ്ങളിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ രാവിലെ പോലീസില്ലാത്ത സമയത്താണ് സമീപവാസികൾ ഉൾപ്പെടെയുള്ളവർ കൂടി നിന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ മഴ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചുങ്കത്തറയിൽ രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഇരുചക്രവാഹനം വാടകയ്ക്ക് നൽകിയ ഉടമ അറസ്റ്റിൽ. പോത്തുകൽ കോടാലിപ്പൊയിൽ സ്വദേശി മുഹമ്മദ് അജിനാസാണ് പിടിയിലായത്. അജിനാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കേരളത്തിലെ തിരക്കേറിയ ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച് AC കോച്ചുകളാക്കുന്നത് തുടർന്ന് റെയിൽവേ. മലബാർ എക്സ്പ്രസിൽ ഇന്നു മുതൽ ഒരു സ്ലീപ്പർ കോച്ച് കൂടി കുറയും. തിരക്കേറിയ റൂട്ടുകളിൽ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടാണ് റെയിൽവേയുടെ നീക്കം. കേരളത്തിലെ തിരക്കേറിയ 4 ട്രെയിനുകളിലാണ് റെയിൽവേ മാറ്റം വരുത്തിയത്. മാവേലി എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ കോച്ചുകളുടെ മാറ്റം കഴിഞ്ഞ ആഴ്ച പ്രാബല്യത്തിൽ വന്നിരുന്നു. ബാംഗ്ലൂരു, തിരുവനന്തപുരം, മലബാർ എക്സ്പ്രസിലാണ് ഇന്നു മുതൽ ഒരു സ്ലീപ്പർ കോച്ച് AC കോച്ചായി മാറുക. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ വരുമാനത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും ഒന്നാമതായി നിലമ്പൂർ സ്റ്റേഷൻ. 6,64,00,000 രൂപയാണ് ഒരു വർഷത്തെ സ്റ്റേഷനിലെ വരുമാനം. 4.5 കോടിയോളം രൂപ ചരക്ക് ഗതാഗത വരുമാനവും ചേർത്ത് 11 കോടിയിലധികം രൂപ നിലമ്പൂരിൽ നിന്ന് മാത്രം റെയിൽവേക്ക് ലഭിച്ചു. 4.55 കോടി രൂപ വരുമാനം ലഭിച്ച അങ്ങാടിപ്പുറത്താണ് പാതയിലെ രണ്ടാം സ്ഥാനം. താൽക്കാലികമായി അടച്ച കുഴികൾ വീണ്ടും പഴയപടിയായതോടെ കൊണ്ടോട്ടി ബൈപ്പാസിൽ വാഹനയാത്ര ദുഷ്കരമായി. മാസങ്ങൾക്ക് മുമ്പ് അടച്ച കുഴികൾ ശക്തമായ മഴയിൽ പഴയപടിയാവുകയായിരുന്നു. കുറുപ്പത്ത് മുതൽ 17 മൈൽ വരെ പ്രശ്നം നിലവിലുണ്ട്. വേങ്ങര പരപ്പനങ്ങളി റോഡിൽ മണ്ണിൽ പിളാക്കലിലെ പുളിഞ്ഞു വീഴാറായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടം കാത്തിരിക്കുന്നു. വേങ്ങര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ശോചനീയാവസ്ഥയിലായ ഈ ഷെഡ് ഏതു സമയം നിലം പൊത്താറായ നിലയിലാണ്. മാത്രമല്ല പ്ലാസ്റ്റിക്കുകളുടെയും പേപ്പറുകളുടെയും മാലിന്യ കൂമ്പാരമായി കാത്തിരിപ്പ് കേന്ദ്രം മാറുകയും ചെയ്തു. മേലാറ്റൂർ പുലാമന്തോൾ റൂട്ടിലെ യാത്രാ ദുരിതത്തിന് സെപ്റ്റംബർ 29 മൂന്നാം തികയുന്നു. നിലമ്പൂർ പെരുമ്പിലാവ് റൂട്ടിൽ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള 30 കിലോമീറ്റർ റോഡാണ് 140 കോടി ചെലവഴിച്ച് നവീകരിക്കാൻ കരാർ നൽകിയത്. 18 മാസമായിരുന്നു നിർമ്മാണ കാലാവധി. 2020 സെപ്റ്റംബർ 20 മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച റോഡിന്റെ 50% മാത്രമാണ് മൂന്നാം തികഞ്ഞിട്ടും പൂർത്തിയാക്കാനായത്. സംസ്ഥാനത്ത് 18-30 മധ്യ പ്രായമുള്ളവരിൽ 6 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 8,715 പേർ. 2021 ഈ പ്രായക്കാരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത്. 1,700 പേരാണ് 2021 മരണത്തിന് കീഴടങ്ങിയത്. 2022 1,675 പേരും 2020 1,456 പേരും ആത്മഹത്യ ചെയ്തു. 2018 1,432 പേരും 2019 1,406 പേരും 2023 ഓഗസ്റ്റ് 23 വരെ 1,046 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരമാണിത്. 6 വർഷത്തിനിടെ പുരുഷന്മാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്തത്. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.